നടനാണ് ജഗദീഷ്. അഭിനയത്തിനു പുറമെ തിരക്കഥ, കഥ, സംവിധാനം തുടങ്ങി സിനിമയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. ഓഫ് സ്ക്രീനിൽ നല്ലൊരു അധ്യാപകൻ കൂടിയാണ് ജഗദീഷ്. അവതാരകൻ എന്ന നിലയിലും ശ്രദ്ധ നേടിയിട്ടുള്ള ജഗദീഷ് രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കിയിട്ടുണ്ട്. കോമഡിയാണ് ജഗദീഷിനെ താരമാക്കുന്നതെങ്കിലും നായകനായും വില്ലനായും എല്ലാം കയ്യടി നേടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം അഭിനയത്തിൽ വീണ്ടും സജീവമാവുകയാണ്. ഒടുവിൽ പുറത്തിറങ്ങിയ കാപ്പയിലടക്കം ജഗദീഷിന്റെ പ്രകടനം കയ്യടി നേടുകയാണ്. ഈ അടുത്തായിരുന്നു ജഗദീഷിന്റെ ഭാര്യ ഡോക്ടർ പി രമ മരിക്കുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന ഫോറൻസിക് സർജനായിരുന്നു രമ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവി കൂടിയായിരുന്നു. എന്നെ പുലിയെന്ന് വിശേഷിപ്പിച്ചു. സിംഹത്തിന്റെ മടയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫ്ലവേഴ്സ് ടി വിയുടെ മെസ്സിയാണ് ശ്രീകണ്ഠൻ നേരുന്നത്. ഇങ്ങനെയൊക്കെ അധികം പുക്കണ്ട കേട്ടോ പറയുന്നു. പരസ്യങ്ങൾ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ പോണി ചാനല് മുന്നോട്ട് പോകണ്ടേ? ശമ്പളം കൊടുക്കണ്ടേ ജോമോനെ? ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 30 സെക്കൻഡ്. വാക്സിനേഷന്റെ ഓരോ പ്രോബ്ലങ്ങള് അറുപത്തിയൊന്നാം വയസ്സിലാണ് രമയുടെ മരണം. അസുഖത്തെ തുടർന്ന് നാളുകളായി ചികിത്സയിലായിരുന്നു. ഇപ്പോഴിതാ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ അതിഥിയായി എത്തുകയാണ് ജഗദീഷ്. തന്റെ ഭാര്യയെക്കുറിച്ച് അദ്ദേഹം ഷോയിൽ മനസ്സ് തുറക്കുന്നുണ്ട്. തന്റെ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയും രമയായിരുന്നു എന്നാണ് ജഗദീഷ് പറയുന്നത്. അന്ന് ഈ കുടുംബം മൊത്തം താങ്ങി നിർത്തിയ രമയാണ്. കുട്ടികളെ വളർത്തുന്നതും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ ഗൃഹനാഥയും ഗൃഹനാഥനും രമയായിരുന്നു എന്ന്. എൻ്റെ വ്യക്തിത്വത്തിന് ഞാൻ കൊടുക്കുന്ന മാർക്ക് 100ൽ 50 ആണെങ്കിൽ രമയുടെ വ്യക്തിത്വത്തിന് നൽകുന്നത് 100ൽ 90 മാർക്കാണ്. അവസാന നിമിഷം വരെ പൊരുതി ജീവിച്ച സ്ത്രീയാണെന്നും ജഗദീഷ് പറയുന്നു. കണ്ടാൽ മൃദുല ഹൃദയനാണല്ലോ വില്ലനായിട്ട് അഭിനയിക്കാനാകുമോ എന്ന അവതാരകൻ ശ്രീകണ്ഠൻ നായരുടെ ചോദ്യത്തിനും ജഗദീഷ് മറുപടി നൽകുന്നുണ്ട്. സോഫ്റ്റ് ലുക്കുള്ള എനിക്ക് കണ്ണുകൾ കൊണ്ട് തന്നെ വില്ലൻ ലുക്ക് വരുത്താനാകുമെന്ന് പറഞ്ഞ ശേഷം അത് കാണിച്ചു തരികയാണ് ജഗദീഷ്. താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ കുറിച്ചും ജഗദീഷ് സംസാരിക്കുന്നുണ്ട്. എന്റെ ഒരു സോഫ്റ്റ് ലുക്ക് ആണ്, ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ സോഫ്റ്റ് ലുക്ക്, ഒരു പാവം സോഫ്റ്റ് ലുക്ക്. ഈ സോഫ്റ്റ് ലുക്കിൽ നിന്ന് തന്നെ കണ്ണുകൾ കൊണ്ട് തന്നെ കുറച്ചൊരു ഒരു 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 ദുഷ്ടന്റെ ലുക്ക് എനിക്ക് വരുത്താൻ പറ്റും വേണമെങ്കിൽ. ഇതാ ഇപ്പൊ ഇങ്ങനെ ആദ്യം പാവം. ഗണേഷ് ആദ്യമേ എന്നോട് പറഞ്ഞു, ജഗദീഷേ, ഈ രാഷ്ട്രീയം എന്നത് സിനിമാ രംഗം പോലെയല്ല, കുറച്ച് ടഫാണ്, നടക്കത്തില്ല, ജഗദീഷ് തോറ്റുപോകും കേട്ടോ എന്ന്. അതുപോലെ തന്നെ നടന്നുവെന്നും ജഗദീഷ് പറയുന്നു. ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഒറ്റയൊന്നും കൊടുത്തിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടാകണം, എനിക്കതുണ്ട്, നോക്കിക്കോ, ഞാൻ ജയിക്കുമെന്നും ഗണേഷ് പറഞ്ഞുവെന്ന്. അതുതന്നെ നടന്നുവെന്നും ജഗദീഷ് പറയുന്നുണ്ട്. നേരത്തെ ബിഹൈൻഡ് വുഡ്സ് നൽകിയ അഭിമുഖത്തിലും ജഗദീഷ് തന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരുന്നു. എന്റെ കുട്ടികൾ 2 പേരും ഡോക്ടർമാരാണ്. അവർ ഡോക്ടർമാരാവാനുള്ള പ്രധാന കാരണം എന്റെ ഭാര്യ തന്നെയാണ്. ഞാനൊക്കെ സിനിമയിൽ ഓടി നടക്കുന്ന കാലത്ത് കുട്ടികളുടെ കാര്യത്തിൽ മാക്സിമം ശ്രദ്ധയെടുത്തത് തന്റെ ഭാര്യ തന്നെയാണെന്ന് താരം പറയുന്നത്. ഭാര്യ ഗൃഹനാഥന്റെ ഡ്യൂട്ടിയും കൂടി ഏറ്റെടുത്തിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വലിയൊരു നഷ്ടം എന്ന് തോന്നാൽ കാരണം ഗൃഹനാഥ ആയിരുന്നു ഭാര്യ. കുട്ടികളുടെ കാര്യമായിക്കോട്ടെ, എൻ്റെ കാര്യമായിക്കോട്ടെ, ബാങ്കിലെ കാര്യങ്ങൾ പോലും ഒഫീഷ്യലായി വലിയ പോസ്റ്റിൽ കഴിയുന്ന ആളാണ്. അതിനിടയിൽ ഇതിനൊക്കെ സമയം കിട്ടുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയക്കുറവിനിടയിലും അതെല്ലാം നോക്കി എന്നാണ് ജഗദീഷ് പറഞ്ഞത്.